ഹേ, ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നലെ വന്നിട്ട് കൽക്കി മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ കുറച്ച് അമ്മയെ വരണം. അമ്മേ, ഒരു മിനിറ്റ്, ഓടി വന്ന ഉടനെ തന്നെ എടുക്കണം. ഓക്കെ, ഫൈൻ. കൽക്കി മൂവി ഡയറക്റ്റഡ് ബൈ നാഗ അശ്വിൻ. സോ ബ്യൂട്ടിഫുൾ. അത് ഡയറക്ടറിൻ്റെ പേര് പറയുന്നേ വേണം ആക്ച്വലി, കാരണം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പുള്ളി ഉണ്ടാക്കി, പുള്ളിയതായിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുത്തില്ലേ, ഈവൻ മഹാഭാരതമൊക്കെ മിക്സ് ചെയ്തിട്ട്. അത് തന്നെ ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ആൻഡ് അഭിനയിച്ചവർ പ്രഭാസ്. ഓക്കെ, അതോടെ കിട്ടെ. പിന്നെ വന്നിട്ട് അമിതാഭ് ബച്ചൻ, ശോഭന മാം, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഒരു മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ക്യാമിയോ റോളിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മേ ബി അവർക്ക് സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ടിൻ്റെ ലീഡുണ്ട്. ഓക്കെ, അത് ഇത് സ്പോയിലർ ഒന്നുമല്ല ആക്ച്വലി, കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഒരു ഹാഫ് കഴിയുമ്പോൾ തന്നെ. ഇറ്റ്സ് ലൈക്ക് അപ്പോൾ അതിൽ കാണുമായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈ നാഗാഷ് എന്ന് പറയുന്ന സമയം ഡയറക്ടർ. സോ അത് തന്നെ വലിയ കാര്യമാണ്. ആൻഡ് ബൈ ദ ബൈ, പ്രഭാസ് ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്കാരൻ വരുന്ന ഓരോ സീനും എൻഗേജിങ് അല്ല. ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു എൻ്റെ അറിവിൽ 10-15 മിനിറ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം അൺവാണ്ടഡ് ആയിട്ടൊരു ഡയലോഗ് കൊടുത്ത് ഫൺ മൂമെൻ്റ് നിന്ന് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. അത് ഏത് രീതിയിൽ എടുക്കണമെന്നറിയുന്നു. ഇപ്പം ഞാൻ കണ്ട തമിഴ് വേർഷൻ്റെ പ്രശ്നമാണോ അതോ എനിക്കറിയില്ല, അത് കുറേ മിസ്മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ഇസ് ലൈക്ക് അടിപൊളിയുണ്ട്. പുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓക്കെയാണ്. ചില സ്ഥലത്ത് മ്യൂസിക് കുറച്ച് കേട്ടിട്ടായിരുന്നു ഇവിടെ, ആ ഒരു പവർ വരണ്ടേ എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതർവൈസ് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പടം, ശസം ബ്രൂ പറയുന്ന പോലെ ഒരു പടം അവിടെ നല്ല മൂവിയായിരുന്നു ആക്ച്വലി. ഹാഫ് ഈസ് ബ്യൂട്ടിഫുൾ. കുറേ ഇംഗ്ലീഷ് മൂവീസിൻ്റെ ഈ എക്യുപ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതും ഡ്രസ് ഈ കോസ്റ്റ്യൂം ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഫീല് കിട്ടുന്നുണ്ട് സംഭവം. ആ ഒരു ഉഷാറായിട്ട് ആ സംഭവം വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ കാണിക്കും എന്ന് നമുക്ക് നോക്കാം. പ്രഭാസ് തന്നെയാണ് എനിക്ക് ആ ഫസ്റ്റ് ഹാഫിൽ പ്രഭാസ് വരുന്ന സീക്വൻസ് ഒക്കെ ലൈക്ക് കോമലഹാസൻ പറയാൻ വിട്ടുപോയി. ഐ എം റിയലി സോറി. അത് സി രണ്ട് സീനിലേ വരുന്നുള്ളൂ, ക്ലൈമാക്സിലൊരു സീന്, പിന്നെ ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിലൊരു സംഭവം. പൊന്നു മക്കളെ പോണ്ടെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് വരെ കാണണം, അത് ഇരുന്ന് കണ്ടിട്ട് പോകുമ്പോൾ. കാരണം അങ്ങനെ കാണിക്കുന്ന സീൻ ആക്ച്വലി ഉയ്യോ, അത് സി ജി വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ ഗണ്ണൊക്കെ വന്നിട്ട് തെർമോക്കോൾ വെച്ച് ചെയ്ത പോലെയുണ്ട്. പിന്നെ അന്നാബൻ എന്നല്ല അവളുടെ പേര്, ആ എക്സാക്ട്ലി, അവളും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. കണ്ടു നോക്കുക എന്തായാലും, നല്ല കാണാം. അടിപൊളി മൂവിയാണ്, അടിപൊളി മൂവി അല്ല, അടിപൊളി മൂവിയാണ്. കാണണം, തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. 3D പറ്റുകയാണെങ്കിൽ 3D കാണണം. ആൻഡ് ഫിലിം റിവ്യൂസും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കീപ് യുവർ സ്മൈൽ ആൻഡ് ഷെയർ യുവർ സ്മൈൽ. ചേട്ടാ.